ഹരിനാമകീർത്തനത്തെ വിലയിരുത്തുമ്പോൾ ഇത് ഭക്തിരസം കൊണ്ട് സ്നിഗ്ധമാണ്. തത്വചിന്തയെ മനോഹരമായി പ്രകാശിപ്പിച്ചിട്ടുണ്ട്. മനോഹരം എന്ന് പറഞ്ഞാൽ മനസ്സിനെ ഹരിക്കാൻ പാകത്തിൽ പ്രകാശിപ്പിച്ചിട്ടുണ്ട്. ഇത് പിഴിഞ്ഞു നോക്കിയാൽ ഭക്തിരസം കിട്ടും. അതുകൊണ്ട് ഭക്തിരസ സ്നിഗ്ധമാണ്. ഈശ്വര പ്രേമം വേണ്ടത്രയുണ്ട്, തത്വചിന്തയുടെ പ്രകാശമുണ്ട്, സദാചാരനിഷ്ഠയുടെ ഉദ്ബോധനവും ഈ കൃതിയിലുണ്ട്. മലപ്പുറം ജില്ലയിൽ തിരൂരിനടുത്ത് തുഞ്ചൻ പറമ്പിലാണ് പിറന്നത്. വിവാദമുള്ളതുകൊണ്ട് അച്ഛൻ്റെ പേര് അമ്മയുടെ പേര് അതിലേക്കൊന്നും കടക്കണില്ല. കാലത്തിൻ്റെ വിഷയത്തിലും വിവാദമുണ്ടെങ്കിലും ഏറെക്കുറെ സമ്മതമായത് 16-ാം നൂറ്റാണ്ടിനും 17-ാം നൂറ്റാണ്ടിനും ഇടയിലാണ് ജനിച്ചത് എന്നാണ്. ആ സമയത്ത് എപ്പോഴുമാണ് മലയാള ഭാഷയുടെ പിതാവായ അദ്ദേഹത്തിൻ്റെ ശരിയായ പേരിനെക്കുറിച്ചും വളരെ വാദങ്ങളുണ്ട്. രാമാനുജ ആചാര്യർ എന്നാണ് പൊതുവെ എല്ലാവരും വിശേഷിപ്പിച്ചിട്ടുള്ളത്. രാമാനുജൻ വേറെയും പേരുകളൊക്കെ പറഞ്ഞിട്ടുണ്ട്, അതിലേക്കൊന്നും സ്വാമി കടക്കുന്നില്ല. കൃതിയിലേക്ക് വേഗം പ്രവേശിക്കാം. ഇപ്പം ഇത്രയും നേരം ആമുഖമായി പറഞ്ഞത് എന്താ? മനുഷ്യൻ അവൻ്റെ സാധ്യതകളെക്കുറിച്ച്, അവന് ലഭിച്ചിട്ടുള്ള വിശേഷബുദ്ധി എന്ന അനുഗ്രഹത്തിൻ്റെ സാധ്യതയെക്കുറിച്ച്, ജന്മസാഫല്യത്തെക്കുറിച്ച് ചിന്തിക്കണം. അത് വിഷയസംഘത്തിൻ്റെയും വിഷയസങ്കല്പത്തിൻ്റെയും അതിൽ നിന്ന് ജനിക്കുന്ന കാമനയുടെയും ദ്രോഹത്തിൽപ്പെട്ട് നശിച്ചു പോകാതെ നോക്കണം. ഇതിന് ആരാധന ചെയ്താൽ മതി, ഈശ്വര ആരാധന. സംഘം ഒഴിവാക്കേണ്ട, സത്സംഗമാക്കുക. സങ്കല്പം ഒഴിവാക്കേണ്ട, ഈശ്വര സങ്കല്പമാക്കുക. ഇതിന് ചെയ്യാവുന്ന ഒരു വലിയ പൂജയാണ് വാചിക പൂജ. വാചിക പൂജയ്ക്ക് സ്തോത്രം സഹായകം. എഴുത്തച്ഛൻ ഒരു സ്തോത്രം എഴുതിയിരിക്കുന്നു. ഒരു ഭാഷയുടെ പിതാവായി പിതൃസ്ഥാനീയനായിരിക്കുന്ന ഭക്തശിരോമണി ഹരിനാമകീർത്തനം എഴുതിയിരിക്കുന്നു. ആ ഹരിനാമകീർത്തനം നിത്യപാരായണത്തിന് ഉപയോഗിച്ചാൽ സംഘത്തിൻ്റെ വിഷയത്തിൽ സത്സംഗമാക്കാൻ പറ്റും, സങ്കല്പത്തിൻ്റെ വിഷയത്തിൽ ഈശ്വര സങ്കല്പമാക്കാൻ പറ്റും. കാമം ജനിക്കുന്നതിന് പകരം അവിടെ ഈശ്വര പ്രേമം ജനിക്കും. ഇതാണ് ആമുഖമായി പറഞ്ഞത്. ജീവിതത്തെ പച്ചരി ഉണ്ടാക്കുന്നതിനും കഞ്ഞി കുടിക്കുന്നതിനും മാത്രം ഒഴിഞ്ഞു വയ്ക്കാൻ പാടില്ല. ജീവിത ദർശനം നമ്മുടെ വ്യവഹാരത്തിലും പ്രകടമാവട്ടെ, പറയുന്ന വാക്കുകളിലും പ്രകടമാവട്ടെ. ഇത്രയും ഓർമ്മിപ്പിക്കേണ്ടായി. ഇനി കൃതിയിലേക്ക്. ഹരിനാമകീർത്തനത്തിൽ ഒരു കണക്കനുസരിച്ച് 66 ശ്ലോകങ്ങളാണ് ഉള്ളത്. ഇതിലെ ആദ്യത്തെ 4 ശ്ലോകങ്ങൾ വന്ദന ശ്ലോകങ്ങളാകുന്നു. പിന്നെയുള്ള 9 ശ്ലോകങ്ങൾ ഹരിശ്രീ ഗണപതയേ നമ എന്ന അക്ഷരക്രമത്തെ പുരസ്കരിച്ചാകുന്നു. തുടർന്ന് 16 സ്വരാക്ഷരങ്ങളെ കൈകാര്യം ചെയ്യുന്നുണ്ട്. അതിൽ എ ഒ എന്നീ ഹ്രസ്വാക്ഷരങ്ങൾ ഇല്ല. 4-ാമതായിട്ട് ക മുതൽ ക്ഷ വരെ വ്യഞ്ജനാക്ഷരങ്ങളെ ഓരോന്നെടുത്ത് ഹരിനാമകീർത്തനം നടത്തുന്നു. അവസാനത്തെ 2 ശ്ലോകങ്ങൾ വ്യഞ്ജനാക്ഷരങ്ങൾ 35 ശ്ലോകങ്ങളാണ് ആ ഗണത്തിൽ വരുന്നത്. 5-ാമത്തെ ഗണത്തിൽ 2 ശ്ലോകങ്ങൾ സമർപ്പണ ശ്ലോകങ്ങളാണ്.
ഇങ്ങനെ മൊത്തം 66 നാല് വന്ദന ശ്ലോകം 9 ഹരിശ്രീ ഗണപതയെ സ്തുതി 16 സ്വരാക്ഷരങ്ങൾ 35 വ്യഞ്ജനാക്ഷരങ്ങൾ പിന്നെ 2 വന്ദന സോറി സമർപ്പണ ഫലശ്രുതി ശ്ലോകങ്ങൾ ഇങ്ങനെയാണ് 66 ക്രമീകരിച്ചിരിക്കുന്നത് ഇനിയൊരു പ്രത്യേകതയുള്ളത് ഈ കൃതി നാരായണ ചിന്താകേന്ദ്രിതം ആണ് എന്താ നാരായണ ചിന്താകേന്ദ്രിതം എന്ന് പറഞ്ഞാൽ എല്ലാ ശ്ലോകങ്ങളും നാരായണൻ എന്ന കേന്ദ്ര ബിന്ദുവിനോട് ബന്ധപ്പെടുത്തിയിരിക്കുന്നു ഹരിനാരായണായ നമ ഇപ്രകാരം നാരായണൻ എന്ന പദത്തിന് നാരം ജലം ശയിക്കുന്നവൻ കാരണ ജലത്തിൽ ശയിക്കുന്നവൻ നാരായണൻ എന്ന പദാർത്ഥം നാരം എന്നാൽ ആത്മജ്ഞാനമെന്നും ഈ ആത്മജ്ഞാനത്തിൽ ശയിക്കുന്നവൻ അഥവാ വേദാന്ത വിജ്ഞാന സ്വരൂപൻ നാരായണൻ എന്ന അർത്ഥത്തിലും ചിന്തിക്കപ്പെടാറുണ്ട് വീണ്ടും നരനിൽ ജീവപ്രഭാവമായി പ്രവേശിച്ചവൻ നാരായണൻ എന്നും സൂചിപ്പിക്കും അങ്ങനെയുള്ള നാരായണൻ ഹരി എന്നും കൂടി ഇവിടെ വിശേഷിപ്പിക്കപ്പെട്ടിരിക്കുന്നു ഹരിക്കുക എന്ന് പറഞ്ഞാൽ നശിപ്പിക്കുക എന്ന് വാഗർത്ഥം താപത്രയ ഹാരിയാകുന്നു നാരായണൻ അതുകൊണ്ട് ഹരിനാരായണൻ ആ ഭഗവാനെയാണ് ശ്ലോകങ്ങളിൽ സ്തുതിക്കുന്നത് ഈ ഒരു ആമുഖത്തോടുകൂടി നമുക്ക് ശ്ലോകങ്ങളിലേക്ക് പ്രവേശിക്കാം ഓംകാരമായ പൊരുൾ മൂന്നായി പിരിഞ്ഞുടനെ അഹങ്കാരമായതിനു തൻ തന്നെ സാക്ഷിതു ബോധം വരുത്തുവതിനാളായി നിന്ന പരമാചാര്യരൂപഹരി നാരായണായ നമ എന്ന് തുടങ്ങുന്നു